രക്തം കുഴിച്ചിടൽ സുന്നത്ത അതുപോലെ തന്നെ നഖം കുഴിച്ചിടൽ സുന്നത്ത അതുപോലെ തന്നെ രോമങ്ങളും കുഴിച്ചിടൽ ഔറത്തിൻ്റെ രോമമല്ലാത്തതും കുഴിച്ചിടൽ സുന്നത്ത ഇടയിൽ നാം അത് മനസ്സിലാക്കണം പലരും അത് ശ്രദ്ധിക്കാറില്ല മുട്ടുപൂക്കളിന്റെ ഇടയിലുള്ള രോമം ആണിൻ്റെതും പെണ്ണിൻ്റെതും പുറത്തിടാൻ പാടില്ല കുഴിച്ചിടൽ നിർബന്ധമാണ് ഇനി കുഴിച്ചിട്ടില്ലെങ്കിലും ക്ലോസറ്റിലോ മറ്റോ ഒഴുക്കിക്കളയൽ നിർബന്ധമാണ് കാണാൻ പാടില്ല എന്നാ പെണ്ണിന്റെ ശരീരത്തിലെ എവിടുത്തെ രോമവും നഖവും കുഴിച്ചിടൽ നിർബന്ധമാണ് ആണുങ്ങൾ കണ്ടുപോകും സ്ത്രീകളെ വളരെ സൂക്ഷിക്കണം അത് അതുകൊണ്ട് നിങ്ങൾക്ക് അപകടവും വരും നിങ്ങൾക്ക് അതുകൊണ്ട് രോഗങ്ങളും വരും പുറത്തിട്ടാൽ അത് ഏതെങ്കിലും മതിലിൻ്റെ ഓട്ടയിൽ കൊണ്ടുപോയി വെക്കേണ്ടതല്ല മുടിയൊക്കെ കെട്ടിയിട്ട് അത് തെറ്റാണ് റിസൂറുതങ്ങൾ പറഞ്ഞു ഇത് ഇത് ഫനു കുലാ നിങ്ങളുടെ നഖം മുറിച്ചാൽ നിങ്ങളത് മറവ് ചെയ്യണം അത് സുന്നത്ത സ്ത്രീകൾ താണെങ്കിൽ മറവ് ചെയ്യൽ അല്ലെങ്കിൽ അതിനെ കാണാത്ത ഭാഗത്തേക്കാക്കൽ അത് നിർബന്ധമാണ് പുരുഷന്മാർക്ക് അത് സുന്നത്ത രക്തവും അങ്ങനെ തന്നെ ശരീരത്തിൻ്റെ ഏത് ഭാഗങ്ങൾ പോന്നാലും അത് അങ്ങനെ കുഴിച്ചിടൽ സുന്നത്ത കാക്കട്ടെ ക്യാൻസറൊക്കെ വന്നിട്ട് പലരുടെയും കാലു മുറിക്കാറുണ്ട് അതിനെ കുളിപ്പിക്കലോ കഫം ചെയ്യലോ അതിനെ നിസ്കരിക്കലോ ഒന്നും പാടില്ല ഒന്നും പാടില്ല അതിനെ കഫം ചെയ്യേണ്ട അത് കുഴിച്ചിട്ടാൽ മതി പള്ളിപ്പറമ്പിൽ തന്നെ കൊണ്ടുപോകണം അങ്ങനൊന്നുമില്ല അതിനെ കുഴിച്ചിടണം നമ്മൾ അതിന് ബഹുമാനമുണ്ട് അതിനെ കുഴിച്ചിടണം മുസ്ലിമായ മനുഷ്യന്റെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ അംഗങ്ങൾ ഒരാൾക്ക് കൊടുക്കാനും പാടില്ല എൻ്റെ ശരീരം ഒരാൾക്ക് കൊടുക്കണമെന്ന് ഒസിയത്ത് ചെയ്യൽ ഹറാമാണ് ആ ഒസിയത്തെ നടപ്പിലാക്കലും ഹറാമാണ്